നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ട്രാവൽ ബൂം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒന്നും വേണ്ട, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് ചുമ്മാ ഇരിക്കുന്നത് വരെ ഇപ്പോൾ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ നീങ്ങുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ട്രാവൽ റെവല്യൂഷനാണ് ലോകത്ത് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല ഫ്ലൈറ്റ് കമ്പനീസും ലോകത്തെ പ്രധാന ട്രാവൽ ഡെസ്റ്റിനേഷനുകൾക്കൊക്കെ വലിയ ഓഫറുകളാണ് തരാൻ പോകുന്നത്. യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒക്കെ മെയിൻ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ആ ഒരു മേഖലയാണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരും ഇതെല്ലാം ഒന്ന് വീണ്ടും ഒന്ന് പരിപോഷിപ്പിച്ച് എടുക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇതുകൊണ്ടൊക്കെ തന്നെ യൂറോപ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ അത്ര ചിലവ് വരുന്നൊരു കാര്യമായിട്ട് തുടരാൻ ഇനി സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ഈ ടൂർ പാക്കേജിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം ഫ്ലൈറ്റ് എടുത്ത് യൂറോപ്പിലെ ഏതെങ്കിലും സിറ്റിയിൽ വന്നിട്ട് സ്വയം വണ്ടി ഓടിച്ച് യൂറോപ്പിൻ്റെ ഗ്രാമങ്ങളൊക്കെ കാണുന്നതിൻ്റെ ഒരു ഫ്രീഡം, അത് വേറെ തന്നെ ഒരു അനുഭവമായിരിക്കും. മാത്രമല്ല ചിലവും വളരെ കുറവായിരിക്കും. പക്ഷേ യൂറോപ്പിൽ സ്വയം വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ആൾക്കാർ അതിനൊരു വിമുഖത കാണിക്കുന്നത് ഇവിടുത്തെ ഒരു റൂൾസും കാര്യങ്ങളൊന്നും അത്ര പരിചിതമല്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു യൂറോപ്യൻ ട്രിപ്പ്, അതായത് സ്വയം വണ്ടി ഓടിച്ചിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു രീതിയിലുള്ള ഫൈനൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു ബേസിക് റൂൾസ് അല്ലെങ്കിൽ ഒരു ബേസിക് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് വരാൻ പ്ലാൻ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് വിഭിന്നമായിട്ട് എങ്ങനെയാണ് യൂറോപ്പിലെ ഒരു ഒരു ഡ്രൈവിംഗ് പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ യൂറോപ്പിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് തരത്തിലുള്ള റോഡുകളാണ് യൂറോപ്പിലുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ സിറ്റിയിലുള്ള റോഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ ഹൈവേ ഉണ്ട്. ഇത് രണ്ടും കൂടാതെ കൺട്രി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ സൈറ്റിലൊക്കെ നിർത്തിയിട്ട് പിക്നിക് ഒക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ റിലാക്സ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഈ കൺട്രി റോഡ്. യൂറോപ്പിലെ സിറ്റിയിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിറ്റിയിൽ പോയിട്ട് ഒരു കാറ് റെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ഈ കാറ് റെൻ്റ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സ് ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, കാരണം അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ സിറ്റിയുടെ അകത്ത് വെച്ചിട്ട് നിങ്ങളൊരു കാർ റെൻ്റ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ സിറ്റി ക്രോസ് ചെയ്തിട്ട് വേണം സിറ്റിൻ്റെ പുറത്ത് പോയിട്ട് വേറെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിറ്റിയിലുള്ള ഡ്രൈവിംഗ് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാർ റെൻ്റ് എടുത്തിട്ട് നിങ്ങൾ സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്യുകയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ മൂന്ന് തരം റോഡുകളിൽ ഈ സിറ്റി റോഡിലാണ് ഡ്രൈവിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. ബുദ്ധിമുട്ട് ഡ്രൈവിങ്ങിനല്ല, പക്ഷെ ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ റൂള് വയലേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. നോർമലായിട്ട് ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീഡ് ലിമിറ്റാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തും സ്പീഡ് ലിമിറ്റും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയ കാര്യമാണ് പറയുന്നത്. ഓസ്ട്രേലിയയിൽ സിറ്റിയിലെ ലിമിറ്റിൽ 50 km/h മാക്സിമം സ്പീഡ്. അപ്പോൾ അതിൻ്റെ താഴെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ രാജ്യത്ത് നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്, അപ്പോൾ ആ രാജ്യത്തെ സിറ്റി ലിമിറ്റ് സ്പീഡ് ലിമിറ്റും അതുപോലെ ഹൈവേ സ്പീഡ് ലിമിറ്റും കൺട്രി റോഡിലെ സ്പീഡ് ലിമിറ്റും നമ്മൾ ആദ്യം എഴുതിയൊരു പേപ്പറിൽ വെക്കുക. ഇപ്പോൾ 50 limit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി പോകുന്നത് 50 തന്നെ ആയിരിക്കും. ഒരു 48-49 ആ ഒരു സ്പീഡ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും പോകാറുള്ളത്. എന്നാൽ 52 അല്ലെങ്കിൽ 52-53 മുകളിലായി കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനും കിട്ടും. അപ്പം ഈ 48-52 എന്നുള്ള ആ ഒരു റേഞ്ചിൽ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം യൂറോപ്പിൽ UK ഒഴിച്ചുള്ള ബാക്കിയെല്ലാ കൺട്രിയിലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്, അതായത് റോഡിൻ്റെ വലത് വശത്തൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കുക. നാട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള മെയിൻ ഒരു തലവേദനയാണ് ഈ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത ജംഗ്ഷനുകളിൽ ഒരേ സമയത്ത് എല്ലാ സൈഡിൽ നിന്നും, അതായത് 3 സൈഡിൽ നിന്നും അല്ലെങ്കിൽ 4 സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഏത് വാഹനം ആദ്യം കടന്നു പോകണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഒട്ടുമിക്ക അപകടങ്ങളും അതുപോലെ തർക്കങ്ങളൊക്കെ ഈ ഒരു സിഗ്നൽ ഇല്ലാത്ത ജംഗ്ഷനുകളിലാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം യൂറോപ്പിലെ സിറ്റികളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓരോ റോഡിനും പ്രയോറിറ്റി എന്നൊന്നുണ്ട്, അതായത് നിങ്ങൾ ഏത് റോഡിലൂടെയാണോ വണ്ടി ഓടിക്കുന്നത് ആ ഒരു റോഡിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ പ്രയോറിറ്റി ഉള്ള റോഡിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ജംഗ്ഷനിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡയറക്റ്റായിട്ട് പോവുക, നിങ്ങൾക്ക് നേരെ പോകാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് ആ റോഡിൻ്റെ സൈഡിൽ ഒരു മഞ്ഞ ഡയമണ്ട് സൈൻ കാണാം. അപ്പോൾ ഇതിങ്ങനെ ഇടപെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സൈൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് പ്രയോറിറ്റി റോഡിലാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പോകുന്നത് ഏതാണ്ട് 48
49 കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ റൂട്ടിലേക്ക് വന്നു ചേരുന്ന ചെറിയ റോഡുകളിലേക്കൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നേയില്ല. അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഒരിക്കലും നമുക്ക് കുറുകെ പോകാനുള്ള ചാൻസ് ഒട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പ്രയോറിറ്റി തീരണവരെ എനിക്ക് ഇതേ ഒരു സ്പീഡിൽ 50 കിലോമീറ്റർ പെർ അവറിൽ എനിക്ക് പോവാം. ഈ ഒരു യെല്ലോ ഡയമണ്ട് ആണ് പ്രയോറിറ്റിൻ്റെ മെയിൻ സിമ്പിൾ. ഇതല്ലാതെ സപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സിമ്പിളുകൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ പ്രയോറിറ്റി റോട്ടിലാണുള്ളത്. പ്രയോറിറ്റി ഇല്ലാത്തൊരു റോട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു സൈന് കാണാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ചില ജംഗ്ഷനുകളിൽ ഇതേപോലത്തെ ഒരു സിമ്പിൾ കാണാം. അതായത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, ഒരു തല തിരിച്ചു വെച്ച ഒരു റെഡ് ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി ഉള്ള റോഡിലൂടെയാണ് നിങ്ങൾ വരുന്നതെങ്കിലും ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റി തീർന്നു എന്നുള്ളത് അർത്ഥം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറുകെ പോകുന്ന വണ്ടികൾക്കാണ് പ്രയോറിറ്റി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകാതെ ഈ ഒരു ട്രയാങ്കിൾ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ ഈ ഒരു മഞ്ഞ ഡയമണ്ട് കട്ട് ചെയ്ത ഒരു സൈന് നിങ്ങൾ കാണുകയാണെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രയോറിറ്റി നിങ്ങൾക്ക് തീർന്നു. നിങ്ങളിപ്പോൾ ഒരു പ്രയോറിറ്റി ഇല്ലാത്ത റോഡിലാണെന്നുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് പ്രയോറിറ്റി ഇല്ലാത്ത റോഡിലാണ്. ഒരു മഞ്ഞ ഡയമണ്ട് സിമ്പിൾ നമ്മൾ എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല. പ്രയോറിറ്റി ഇല്ലാത്ത റോഡിലാണെങ്കിൽ നിങ്ങൾ വലതുവശത്ത് നിന്ന് വരുന്ന, അതായത് നിങ്ങളൊരു ജംഗ്ഷനിൽ പോകുമ്പോൾ വലത് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്കാണ് പ്രയോറിറ്റി. അപ്പോൾ ഈ ഒരു റൂൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം, പ്രത്യേകിച്ച് സിറ്റിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് 30 കിലോമീറ്റർ പെർ അവറിലാണ്. അതായത് വളരെ പതുക്കെയാണ് ഞാൻ പോകുന്നത്, കാരണം എൻ്റെ വലത് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഞാൻ വഴി മാറി കൊടുക്കണം. അപ്പോൾ ഞാൻ വളരെ പതുക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റി ഇല്ലാത്ത റോഡിലാണെങ്കിലും നമ്മൾ ഈ വലത് വശത്തെ റോഡിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈ വലത് വശത്ത് നിന്ന് വരുന്ന വണ്ടിക്ക് പ്രയോറിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റോഡുകളുടെ പ്രയോറിറ്റിയെ പറ്റിയാണ്. ഈ റോഡിലോടുന്ന വാഹനങ്ങളുടെ കാര്യങ്ങൾ പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതിയാണെങ്കിൽ കുറച്ചൊരു വലിയ വാഹനമുള്ള ആളാണെങ്കിൽ അയാൾ റോഡിൻ്റെ നടുവിലൂടെ നെഞ്ചു വിരിച്ച് വരിക, കുറച്ച് ചെറിയ വാഹനങ്ങൾ ഒതുക്കി കൊടുക്കുക എന്നുള്ള രീതിയാണ്. അതായത് കുറച്ചുകൂടി പ്രിഫറൻസ് ഈ ടിപ്പർ ലോറി, പ്രൈവറ്റ് ബസ്, അത് കഴിഞ്ഞാൽ പിന്നെ കാറ്, പിന്നെ ബൈക്ക്, സൈക്ലിസ്റ്റ്, ഏറ്റവും അവസാനമാണ് ഈ കാൽനട യാത്രക്കാർക്കുള്ളൊരു പ്രയോറിറ്റി വരുന്നത്. എന്നാൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഓർഡർ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓർഡർ നേരെ അങ്ങ് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് കാൽനട യാത്രക്കാർക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ രണ്ടുപേർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനൊരു അവസരത്തിൽ ഞാൻ എത്ര സ്പീഡിൽ വരികയാണെങ്കിലും ആ സീബ്ര ക്രോസിൻ്റെ മുമ്പിൽ ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അതിപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടിട്ടാണെങ്കിലും നമ്മൾ സീബ്ര ക്രോസിൻ്റെ മുന്നിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഈ ക്രോസ് ചെയ്യാൻ പോകുന്ന ആൾ ഒരുപക്ഷെ നമുക്ക് ഐ കോൺടാക്റ്റ് പോലും തരാൻ സാധ്യതയില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ സൈഡിലൂടെ ഫുട്പാത്തിലൂടെ നടന്ന് വന്ന് സീബ്ര ക്രോസിലേക്ക് അങ്ങ് ഡയറക്റ്റായിട്ട് കയറും. അപ്പം നമുക്കൊരു ഐ കോൺടാക്റ്റ് പോലും തരണമെന്നില്ല. പക്ഷേ സീബ്ര ക്രോസിൽ നിങ്ങൾ ഒരു ആൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഊഹിക്കണം. അയാൾ ക്രോസ് ചെയ്യാനല്ല, ചുമ്മാ അവിടെ നിൽക്കുകയാണെങ്കിൽ പോലും സീബ്ര ക്രോസിൻ്റെ മുമ്പിൽ നിങ്ങൾ കാറ് നിർത്തണം. ഇനി സൈക്ലിസ്റ്റുകളുടെ കാര്യം എടുക്കുക. സൈക്ലിസ്റ്റുകൾ വരുമ്പോൾ എങ്ങനെയാണ് കാറുകൾ ബിഹേവ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മുന്നിൽ 2-3 പേര് സൈക്കിളിൽ പോകുന്നുണ്ട്. ഈ ബാക്കിലുള്ള കാറ് കുറേ നേരമായിട്ട് ആ സൈക്കിളിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഈ സൈക്കിളിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ഈ സൈക്കിളിൽ നിന്ന് വേണം. ആ ഒരു ഡിസ്റ്റൻസ് അയാൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഈ വീതി കുറഞ്ഞ റോഡാണെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മുന്നിൽ നിന്ന് വണ്ടി വരാത്തൊരു സമയം നോക്കി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈക്കിളിൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. അതായത് സൈക്കിളിൻ്റെ ബാക്കിൽ ഫോളോ ചെയ്ത് ഒരു കാറ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രയോറിറ്റി ഉണ്ട് സൈക്ലിസ്റ്റിന് എന്നുള്ളത്. ഇനി നമുക്ക് ഹൈവേയിലുള്ള ഡ്രൈവിംഗ് റൂൾസിലേക്ക് വരാം. സിറ്റിൻ്റെ ഔട്ടറിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ ഒരു ഹൈവേയിലേക്കുള്ള എൻട്രി നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഹൈവേ ഡ്രൈവിംഗ് പൊതുവേ വളരെ ഈസിയാണ്. അതായത് നല്ല വീതിയുള്ള റോഡുകളായിരിക്കും. ഒരു നിശ്ചിത സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ഒരു ക്രൂയിസ് കൺട്രോളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് വളരെ ഈസി ആയിട്ട് പോവാം. ഹൈവേയിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഹൈവേയിലേക്ക് കയറുന്നതും അതേപോലെ ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്നതും കുറച്ച് ക്രിട്ടിക്കലാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ ഒരു പുറകിൽ വരുന്ന വാഹനങ്ങളുടെ സ്പീഡിന് റിലേറ്റീവ് ആയിട്ടുള്ള അതേ ഒരു സ്പീഡിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഹൈവേയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ബാക്കിൽ വണ്ടി ഉണ്ടോ എന്നുള്ളത് മിററിലൂടെ കറക്റ്റായിട്ട് നോക്കി ബ്ലൈൻഡ് സ്പോട്ട് എല്ലാം ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഹൈവേയിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ കയറാം. ഇനിയിപ്പോൾ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് അടിക്കുമ്പോഴും ഇത്ര റിസ്ക് ഇല്ല, പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ക്ലിയർ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. പോസ്ട്രിയൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹൈവേയിലെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 130 km/h ആണ്. അതായത് കുറച്ച് കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിലെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ചില ഓട്ടോബാനിലെ ചില സോണുകളിലൊക്കെ ലിമിറ്റ്ലെസ് ആണ്, ലിമിറ്റ് ഇല്ല, ടോപ്പ് സ്പീഡ് ലിമിറ്റ് ഇല്ല. നമ്മൾ സാഹചര്യം അനുസരിച്ച് സ്പീഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈവേയിലൊക്കെ നമ്മൾ സ്പീഡ് ലിമിറ്റ് നമുക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനിൻ്റെ എമൗണ്ട് നമ്മൾ വീട്ടിലേക്ക് പോസ്റ്റായിട്ട് വരുമ്പോൾ അത് കണ്ട് നമ്മൾ നെട്ടും. നമ്മുടെ നാട്ടിലുള്ള ഫൈനുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ മൊത്തം യൂറോപ്യൻ ട്രിപ്പിൻ്റെ ചിലവ് ഒരു പക്ഷേ ഈ ഒറ്റ ഫൈനിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത്രത്തോളം എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോയി. നമ്മുടെ സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറയേണ്ടതായിരുന്നു ഹോങ്കിങ്ങിനെ പറ്റി, അതായത് ഹോൺ അടിക്കേണ്ടതിനെ പറ്റി. നിങ്ങൾ നമ്മുടെ സ്റ്റിയറിങ്ങിൽ ഹോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്ന് അങ്ങോട്ട് മറന്നു കളയായിരിക്കും ബെറ്റർ. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഹോൺ അടിക്കുക. അതായത് വേറെ ഒരാൾ ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുകയാണ്, റൂൾ തെറ്റിക്കുകയാണ്, അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഡേഞ്ചർ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾക്ക് ഹോൺ അടിക്കാം. ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസൾട്ട് പോലെയാണ്. അത് നിങ്ങൾ വെറുതെ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മുമ്പിലുള്ള ആൾ ഒരു പക്ഷേ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം, എന്തിനാണ് ഹോൺ അടിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാതെ പോലും കൈ ഹോണിലേക്ക് പോകരുത്. ഇനി നമ്മൾ ഹൈവേ നിന്ന് അല്ലെങ്കിൽ ഓട്ടോബാനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നത് ഒരു കൺട്രി റൂട്ടിലേക്ക് ആയിരിക്കും. ഡയറക്റ്റായിട്ട് നമ്മൾ സിറ്റിലേക്ക് ആയിരിക്കില്ല സാധാരണ പോവുക, ഒരു കൺട്രി റൂട്ടിലേക്കായിരും. ഇതധികം വീതിയൊന്നും ഉണ്ടാവില്ല, മിക്കവാറും ഒരു 2-ലൈൻ റോഡായിരിക്കും അധികം സ്ഥലത്തുള്ളത്. നമുക്കിവിടെ ഏറ്റവും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഓസ്ട്രിയയിൽ 100 km/h ആണ്. അതായത് 100 km/h താഴെ വേണം. പൊതുവെ എല്ലാവരും ഒരു 90-95 രീതിയിലാണ് പോവുക, കാരണം റോഡ് അത്ര വീതി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ അതൊക്കെ ഡീഫോൾട്ട് സ്പീഡ് ലിമിറ്റാണ്. ഇനി അതല്ലാതെ സ്പെസിഫിക്കായിട്ട് ബോർഡ് ഉണ്ടാവും 50 km/h അല്ലെങ്കിൽ 70 km/h 80 km/h എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ആ ഒരു റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഓരോ സ്ഥലത്തും സ്പെസിഫിക്കായിട്ടുള്ള സൈൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡീഫോൾട്ട് സ്പീഡ് ലിമിറ്റ് മറന്നിട്ട് നമ്മൾ എന്താണോ കാണുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും വേഗത്തിൽ പോകാനല്ല കൺട്രി റോഡ് എല്ലാവരും എടുക്കുക, ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റേ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൺട്രി സൈഡിൽ എടുക്കുമായിരിക്കും കുറച്ചും ബെറ്റർ. ഇതുകൂടാതെ ഈ ചില സ്ഥലത്ത് ക്യാമ്പിംഗ് പ്ലേസസ് നമുക്ക് റെൻറ്റിന് കിട്ടും. അതായത് നമുക്ക് അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അതിനകത്ത് ഉറങ്ങാമെന്ന് മാത്രമല്ല, അവർ ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ അത് വളരെ ചീപ്പായിരിക്കും, 10 euro 20 euro ഒക്കെ ആയിരിക്കും ഒരു നൈറ്റിനുണ്ടാവുക. അപ്പോൾ അത്തരം ഇപ്പോൾ നിങ്ങളൊരു കാറൊക്കെ ഇത് പറഞ്ഞ പോലെ ഒരു വാനൊക്കെ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് യൂറോപ്യൻ ട്രിപ്പ് ഉഷാറാക്കാം.